മീനമാസത്തിലെ ചൂടിൽ തളരാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾക്കുള്ളിൽ അണികൾക്കൊപ്പം ഒഴുകി നടക്കുകയാണ് LDFഉം UDFഉം BJPയും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണെന്ന് നോക്കാം. UDFന്റെ കയ്യിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് MPമാരെ തന്നെ മത്സരിപ്പിക്കാൻ ധാരണയായതാണ്. എന്നാൽ തൃശൂരിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനിൽ പാർട്ടിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ സീറ്റ് നൽകിയില്ല. പകരം വടകരയിലെ MP കെ മുരളീധരനെയാണ് UDF മണ്ഡലം നിലനിർത്താൻ ഇറക്കിയിരിക്കുന്നത്. LDFൽ CPIക്കാണ് സീറ്റ്. മുൻ MLAയും മന്ത്രിയുമായ VS സുനിൽകുമാറിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും വിറപ്പിക്കുന്ന തന്ത്രങ്ങളുമായി സുരേഷ് ഗോപി കളം നിറയുകയാണ് BJPക്ക് വേണ്ി. സിറ്റിംഗ് MPയായ TN പ്രതാപൻ 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിൽ ഇത്തവണത്തെ പോരാട്ടം കനത്തതാണ്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF MLAമാരാണ്. പ്രതാപനിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട UDF തങ്ങളുടെ പാളയത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJP പാളയത്തിൽ എത്തിയതോടെയാണ് അവരുടെ സഹോദരനും വടകരയിലെ സിറ്റിംഗ് MPയുമായ കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത്. 3 തവണ MLAയും 1 തവണ കൃഷിമന്ത്രിയുമായ VS സുനിൽകുമാർ കോൺഗ്രസിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും കഴിഞ്ഞ തവണകളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ തോറ്റ സിനിമാ താരവും BJP നേതാവുമായ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചു കയറുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ താരം 300,000 വോട്ടുകളാണ് തൃശൂരിൽ നേടിയത്. 5 വർഷമായി തൃശൂർ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മുൻ രാജ്യസഭാ MP കൂടിയായ സുരേഷ് ഗോപി ജയിച്ചാൽ ഇത്തവണ കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ തൃശൂരിൽ വന്നു എന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. പൂരം കഴിഞ്ഞാൽ ആരാണ് കമ്പക്കെട്ടിന് തീ കൊളുത്തുക എന്ന് കാത്തിരുന്നു കാണാം.